ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ കൂടെയുടെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ മൂന്ന് എപ്പിസോഡുകൾ ഞാനില്ലാതെ കടന്നുപോയി അല്ലേ എന്തോ പറയുന്നു എല്ലാ മെട്രോ സ്റ്റാർ പ്രേക്ഷകരും എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് തോന്നുന്നു മഴയൊക്കെ ഇങ്ങനെ വന്നും പോയി ഒക്കെ നിൽക്കുകയാണ് പക്ഷേ എങ്കിലും നമ്മളെല്ലാം ഉഷാറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെയുടെ കഥയും മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൊടുന്നിടത്തും പിടിക്കുന്നിടത്തും എല്ലാം നമ്മുടെ കഥയിൽ സസ്പെൻസ് ആണല്ലേ അപ്പോൾ ഋഷി ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡ് വെച്ച് നമുക്ക് തുടങ്ങാം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം ഋഷി ഇന്നത്തെ കാര്യം ഇന്നത്തെ ദിവസം ഒരു വലിയ രഹസ്യം അറിയുന്നുണ്ട് പക്ഷേ എങ്കിലും ഋഷിക്ക് ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ ആ കുട്ടിയുടെ ബാക്കി കാര്യങ്ങളും രഹസ്യങ്ങളും എല്ലാം അതായത് ഋഷിയും ആദ്യസാരം ഊഹിച്ചെടുത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കഥയിലേക്ക് കടന്നു വന്നതിൻ്റെ തുടക്കം ഭൈരവനാണ് ഭൈരവൻ പറഞ്ഞ ആ ഒരു ത്രെഡ് അത് സത്യമാണെന്നും അതിനെ ഡെവലപ്പ് ചെയ്തൊരു സ്റ്റോറിയാക്കാൻ വേണ്ടി ഉണ്ട് എന്നും നമ്മുടെ ഋഷിക്ക് കിട്ടി അത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഇതിനകത്ത് റാണിയുടെ ആ പറഞ്ഞ വ്യക്തി ആരാണ് എന്നുള്ളത് നമ്മുടെ ഋഷിക്ക് കണ്ടെത്താൻ സാധിച്ചു മീൻസ് ഭാസിപ്പിള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണം അതാരാണെന്ന് എന്തായാലും ഭാസിപ്പിള്ളക്ക് അറിയാതിരിക്കാനുള്ള വഴിയൊന്നുമില്ല അദ്ദേഹത്തിന് അറിയാമായിരിക്കാം പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോറിയുടെ തുടക്കം ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് ഉള്ളവർക്ക് മനസ്സിലാകും അല്ലാത്തവരിത്ത് ഞാൻ ആ ഒരു കാര്യം മാത്രം പറയാം രാത്രി എപ്പിസോഡ് നിങ്ങൾ ടി വിയിൽ തന്നെ കാണുക അതായത് നമ്മുടെ ജ്യോതിയില്ലേ വാസിപ്പിള്ളയുടെ മകൾ ആ ആ ജ്യോതിയും ഈ സൈലേഷ് കുമാറും തമ്മിൽ എന്തോ ബന്ധമുണ്ട് പക്ഷെ അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതായത് മീൻസ് ഈ ഒരു കഥയിലേക്ക് സൈലേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നത് തന്നെ എനിക്ക് തോന്നിയത് കുഞ്ഞു പ്രസൻസ് ആ ഒരു അത് നമുക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്നാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് കരുതിയത് കുഞ്ഞു ഇനി കൂടെവിടെ സീരിയലിൽ ഇല്ല അദ്ദേഹത്തിന് വേറെ ഓപ്പർച്യൂണിറ്റി കിട്ടി അദ്ദേഹം വേറെ വർക്കിൽ പോയി കൂടെവിടയിൽ ഇനി ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അത് സത്യമാണ് നേരിട്ട് സംസാരിച്ചിരുന്നു പക്ഷേ അതിന് പകരമാണ് ശൈലേഷ് വന്നതെന്നാണ് കരുതിയതെങ്കിൽ കഥ മറ്റൊരു തരത്തിലേക്ക് മാറുകയാണ് നമ്മുടെ കൂടെവിടയിൽ വന്ന പുതിയ കഥാപാത്രങ്ങളെല്ലാം ഇൻ്റർകണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ജഗൻ കൽകി ഇപ്പോ ദാ ജ്യോതി സൈലേഷ് കുമാർ അങ്ങനെ പലരും ഇനി ജഗന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അത് കഴിഞ്ഞ രണ്ട് എപ്പിസോഡിന് മുന്നേ ഉള്ളൊരു കാര്യമാണ് അതായത് ജഗൻ ഇപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് കൽക്കിയെ എന്തിന് എന്നുള്ളത് കൽക്കിക്കും അറിയില്ല നമ്മൾക്കും അറിയില്ല ഇതേ അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ എന്താണ് റാണിയുടെ കഥയിലൂടെ കടന്നുപോയി അല്ലെങ്കിൽ റാണ്ട ഭൂതകാലത്തിന് പിന്നാലെ പോയി ഋഷിയും വരുത്തി വെച്ചിരിക്കുന്നത് ഒരു കെണിയിലാണ് അപ്പോൾ എന്തോ ഇവിടെ ഒരു ചതി ഞാൻ മണക്കുന്നുണ്ട് ശരിക്കും കൽക്കിയെ മുന്നിൽ നിർത്തി ജഗൻ കളിക്കുകയാണെങ്കിൽ കൽക്കി റാണിയുടെ മകളാകും അതല്ല എങ്കിൽ മറ്റൊരു സ്ത്രീ ഇതിൽ വലിയൊരു കഥാപാത്രമാകുന്നുണ്ട് ആ സ്ത്രീ കൽക്കിയുടെ അമ്മയാകാം അതുപോലെ തന്നെ സൂര്യ നമ്മുടെ ഒരു ചോദ്യചിഹ്നമാണ് സൂര്യയാണോ ഈ റാണിയുടെ ഭൂതകാലത്തിലെ മകൾ എന്നുള്ളത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഇങ്ങനെ അവിടെ ഇവിടെയും ബ്ലാങ്ക് ആണ് ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്ന കണക്കാണ് ഈ ഒരു സ്റ്റോറീസ് ഫുൾ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ് ചിന്നി ചിതറിക്കിടക്കുന്ന കുറേ തുണ്ട് കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് വേണം കൂടെ വിളയുടെ പുതിയ കഥ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും ഞാൻ തമ്പിൽ ഞാൻ കൊടുത്ത ഒരു കാര്യമുണ്ട് കൽക്കിയും സൂര്യയും രണ്ടു പേരും ഇപ്പോൾ ആ ഒരു നായിക കഥാപാത്രങ്ങളായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇതിൽ ഒരാളായിരിക്കും റാണിയുടെ മകൾ പക്ഷേ റാണിയുടെ മകൾ കൽകി അല്ല എന്ന് പറയാ പറയാനും നമുക്ക് കഴിയില്ല സൂര്യ അല്ല എന്ന് പറയാനും കഴിയില്ല എന്നാൽ ഇവിടെ രണ്ടു പേരുടെയും ജന്മരഹസ്യം എന്തെന്നുള്ളത് പ്രമോയിലൂടെയും മറ്റും കഥയിലൂടെയും ഒക്കെ നമുക്ക് ഇങ്ങനെ ഹോണ്ട് ഹോണ്ടിയിക്കുന്നുണ്ട് അതായത് സൂര്യയുടെ ജന്മരഹസ്യം എന്താണെന്ന് ഋഷി അറിയുന്നു എന്ന് നമ്മൾ കുറേ പറഞ്ഞു കൽഗിയുടെ ജന്മരഹസ്യം എന്തെന്നുള്ളത് ജഗൻ അവിടെ ആ ഒരു ഫോട്ടോ കണ്ട് സ്റ്റക്കായി ഇങ്ങനെ കുറേ കാര്യങ്ങൾ കഥയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ ഈ പറഞ്ഞ ജ്യോതി ശൈലേഷ് കുമാർ ജ്യോതി എന്തുകൊണ്ട് ഈ കുങ്കുമവും ഇട്ടുകൊണ്ട് മീൻസ് സിന്ധൂരവും ഇട്ടുകൊണ്ട് നടക്കുന്നു ഈ പറയുന്ന കാര്യങ്ങളും എല്ലാം കണ്ടെത്താൻ സാധിക്കും ഏതായാലും ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നത് ഞാൻ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡ് ഞാൻ ആബ്സൻ്റ് ആയിരുന്നു എങ്കിലും ഞാൻ ആ സ്റ്റോറി കണ്ടു അതിൽ ഇന്നത്തെ എപ്പിസോഡാണ് ആ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നത് ഒരു ഗംഭീര ട്വിസ്റ്റ് പക്ഷേ അവിടെ നമുക്ക് സസ്പെൻസാണ് ആ സസ്പെൻസ് എന്താണെന്നുള്ളത് ഒരു എപ്പിസോഡിൽ കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ മസ്റ്റായിട്ട് എഴുതുക കുറച്ചൊന്ന് ഫ്രഷ് ആവാനുണ്ടല്ലേ നമ്മളെല്ലാവരും പിന്നെ ഒരുപാട് ക്രിറ്റിസിസംസ് വരുന്നുണ്ട് പേഴ്സണലി എന്നോട് പറയുന്നവരുമുണ്ട് ഇപ്പോൾ നേഹ ചേച്ചി ഫുൾ ഇപ്പോൾ സപ്പോർട്ടാണോ എന്ന് ഈ ഒരു സ്റ്റോറി എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് ക്ഷമിക്കാം എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും നമുക്ക് നമുക്കിതിനൊക്കെ ഡിസ്കസ് ചെയ്യാൻ ഒരു സ്റ്റോറി ഒരു ഒരു ചർച്ച ചെയ്യാൻ ഒരു കാര്യം നമ്മുടെ കഥയിൽ പറയുന്നുണ്ട് എപ്പോഴെങ്കിലും അങ്ങനെ ഒന്നും ഒരു അവസ്ഥ വരുവാണെങ്കിൽ നമുക്ക് വിമർശിക്കാം പകരം ഇപ്പോൾ അവരെ അടുക്കും ചിട്ടയോടെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയല്ലേ അപ്പം നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അവസാനം ഇല്ല ഇങ്ങനെ പൊതി ഇങ്ങനെ തുറന്ന് തുറന്ന് അവസാനം അനകത്ത് വെറും ഒന്നുമില്ല ശൂന്യമാണെന്ന് കണ്ട കൂടെ ഇവിടെ പ്രേക്ഷകർക്കൊപ്പം ഞാനും മുന്നിൽ നിന്ന് പ്രതികരിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക